2020 ന്യൂസ് ബുള്ളറ്റിനിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റമൊത്തത്തിൽ. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിലും നാളെ ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ മുതൽ ചൊവ്വാഴ്ച വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാൻ പാടില്ലെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി വേസ്റ്റ് ബോക്സാണ്, കോൺഗ്രസ് പുറത്താക്കിയവർ തിരികെ വരേണ്ടെന്നും അവർ വേസ്റ്റാണെന്നും കെ മുരളീധരൻ. സെമി കേഡർ സിസ്റ്റത്തിലേക്ക് പാർട്ടി പോകണമെന്നും അപ്പോൾ ശൈലിയിൽ മാറ്റം വരുമെന്നുമാണ് മുരളി പറയുന്നത്. തിരുവനന്തപുരം DCC പ്രസിഡന്റായി പാലോട് രവി ചുമതലയേൽക്കുന്ന ചടങ്ങിലായിരുന്നു മുരളീധരന്റെ പ്രസ്താവന. രമേശ് ചെന്നിത്തലയെ രൂക്ഷമായി വിമർശിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തീ കെടുത്താൻ ശ്രമിക്കുമ്പോൾ പന്തം കുത്തി ആളി കത്തിക്കരുതെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വിമർശനം. ഉമ്മൻചാണ്ടിയെ മറയാക്കി രമേശ് ചെന്നിത്തല പിറകിൽ ഒളിക്കരുതെന്നും തിരുവഞ്ചൂർ അറിയിച്ചു. ഉമ്മൻചാണ്ടിയുടെ അറിവോടെയാണ് രമേശ് ചെന്നിത്തല പ്രസംഗിച്ചതെന്ന് വിശ്വസിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇപ്പോൾ പാർട്ടി ക്ഷീണത്തിലാണെന്നും അത് മനസ്സിലാക്കി വേണം പ്രതികരിക്കേണ്ടത്. പുതിയ KPCC നേതൃത്വത്തിന് തടസ്സം കൂടാതെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും അദ്ദേഹം അറിയിച്ചു. CPI ദേശീയ നേതാവ് ആനി രാജ വിമർശിച്ചത് RSS-നെയാണെങ്കിലും കൊണ്ടത് പിണറായി വിജയനെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കേരള പോലീസിന്റെ ഗുണ്ടകൾ CPIM ആശ്രിതരാണ്. പാവങ്ങൾക്കെതിരെ അന്യായമായി കേസുകൾ ഫയൽ ചെയ്യുകയാണ് പോലീസ് എന്നും കെ സുരേന്ദ്രൻ വിമർശിച്ചു. സംസ്ഥാനത്തെ സ്വകാര്യ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ തോക്കുകളുടെ ലൈസൻസ് പരിശോധിക്കാൻ തീരുമാനം. ATM, ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ജോലി നോക്കുന്നതിനായി സ്വകാര്യ സുരക്ഷാ ഏജൻസികൾ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരുടെ കൈവശമുള്ള ആയുധങ്ങൾ പോലീസ് പരിശോധിച്ച് അവയുടെ ലൈസൻസ് വ്യാജമല്ലെന്ന് ഉറപ്പാക്കും. ഇനി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ സെഗ്മെന്റ്. ബ്രിട്ടീഷ് അധിനിവേശത്തിനും അടിച്ചമർത്തലിനുമെതിരെ സ്വാതന്ത്ര്യമെന്ന ഭാരതീയരുടെ അവകാശം നേടിയെടുത്ത മഹാസംഭവത്തിൻ്റെ 75 പിറന്നാളിൻ്റെ നിറവിലാണ് നമ്മുടെ നാട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷങ്ങൾ. അതിശക്തരായ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അധിപരെ പോലും നിശ്ചയദാർഢ്യത്തോടെയും ആത്മബലത്തോടെയും നേരിട്ട് പോരാട്ടത്തിൽ വിജയം കൈവരിച്ച നമ്മുടെ പൂർവികരുടെ കഥകൾ. പുതുതലമുറയോട് എത്ര പറഞ്ഞാലും മതിവരാത്ത ഇതിഹാസ തുല്യമായ ചരിത്ര സംഭവങ്ങൾ. ഭാരതത്തിൻ്റെ മോചനത്തിനായി ജീവനും രക്തവും നൽകിയ 10,000-ങ്ങളോട് നാം കടപ്പെട്ടിരിക്കുന്നു. 1947 August 15 ഇന്ത്യ എന്ന രാജ്യം സ്വതന്ത്രമാകുമ്പോൾ നാം ആദ്യ ചുവട് വയ്ക്കാൻ പോലും ശേഷിയില്ലാത്ത അവസ്ഥയിലായിരുന്നു. പക്ഷേ പ്രതീക്ഷകളുടെ ലോകം നമുക്ക് മുന്നിലുണ്ടായിരുന്നു. പിന്നീടങ്ങോട്ട് ഒന്നിച്ചൊരുമിച്ച് ഇന്ത്യ തുഴയെറിയുകയായിരുന്നു. കോടാനുകോടി ജനം ഓളപ്പരപ്പിനെ കീറിമുറിച്ചുള്ള ആ യാത്രയിൽ തോളോട് തോൾ ചേർന്നു. ഇന്ത്യ കിതപ്പിനെ കൂസാതെ കുതിച്ച 7 പതിറ്റാണ്ടുകൾ, വികസനത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ഇഴയടുപ്പത്തിൻ്റെ 75 വർഷങ്ങൾ. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി വിപുലമായി ആഘോഷിക്കപ്പെടുകയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത മഹോത്സവമായാണ് ഈ മഹാരാജ്യത്തിൻ്റെ മുക്കും മൂലയും അടുത്ത August 15 വരെയുള്ള നാളുകൾ കൊണ്ടാടുന്നത്. മഹത്തായ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 75 വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമാവുകയാണ് IBC ലൈവും. കേന്ദ്ര സർക്കാരിൻ്റെ ഫീൽഡ് ഔട്ട് റീച്ച് ബ്യൂറോ, ഗാന്ധി ദർശൻ വേദി എന്നിവയുമായി സഹകരിച്ച് എല്ലാ ദിവസവും IBC ബുള്ളറ്റിനിൽ ഇന്ത്യ 75 എന്ന ഒരു സ്പെഷ്യൽ സെഗ്മെൻറ്റ് ഉൾപ്പെടുത്തുകയാണ്. 1 മിനിറ്റിൽ താഴെ മാത്രം ദൈർഘ്യം വരുന്ന ഇന്ത്യ 75 സെഗ്മെൻറ്റിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗവും ഒരു ചോദ്യവും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ചോദ്യത്തിനുള്ള ഉത്തരം എഴുതുന്നവരിൽ ഒരാൾക്ക് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകും. 2 പേർക്ക് ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകവും മറ്റു ചില സമ്മാനങ്ങൾ വേറെയും നൽകും. ശരിയുത്തരങ്ങൾ നൽകിയവരെ ചേർത്ത് മെഗാ നറുക്കെടുപ്പ് നടത്തി മെഗാ സമ്മാനങ്ങൾ 2022 August 15 പ്രഖ്യാപിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഉത്തരം കമൻറ്റ് ബോക്സിൽ എഴുതുക.
ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. നമ്മൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ദേശീയ പ്രസ്ഥാനത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ നമ്മളെന്ന് ആലോചിക്കേണ്ടത്, പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറ ആലോചിക്കേണ്ടത്, നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ആശയങ്ങളിൽ നിന്ന് നമ്മൾ എത്രമാത്രം മുന്നോട്ട് പോയി, അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തുന്നതിൽ വിജയിച്ചോ, നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളുടെ ആശയങ്ങളെ നമ്മൾ സ്വീകരിച്ചു എന്നുള്ളതാണ്. നമുക്ക് കാണാൻ കഴിയാം, നമ്മൾ വളരെയധികം നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മുൻനിരയിൽ നിന്നുണ്ടായിരുന്ന വ്യക്തിത്വങ്ങളുടെയും ആശയങ്ങളുടെയും നിലപാടുകളിൽ നിന്നും നമ്മൾ ഏറെ പിറകോട്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ ഓരോ സ്വാതന്ത്ര്യ ദിന ആഘോഷവും നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തെക്കുറിച്ചും കൊളോണിയൽ വിരുദ്ധ സമരത്തെക്കുറിച്ചുമുള്ള ചിന്തകൾ നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളും ദേശീയ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരും ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളിലും ആശയങ്ങളും തിരിച്ചു പിടിക്കുകയും അതിനകത്ത് ഉറച്ചു നിന്നുകൊണ്ട് നിലവിലുള്ള സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക ക്രമത്തെ നവീകരിക്കുക എന്നതാണ്. ഇനി ഇന്നത്തെ ചോദ്യം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളത്തിൽ ഒരു ഇന്ത്യക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി ഏത്? ചോദ്യം ഒരിക്കൽ കൂടി. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളത്തിൽ ഒരു ഇന്ത്യക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി ഏത്? ഉത്തരം കമൻ്റ് ബോക്സിൽ എഴുതുക. കോൺഗ്രസിനെ സെമി കേഡർ പാർട്ടിയാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് നേതൃത്വമെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. പുതിയ ശൈലിക്ക് തുടക്കമിടുമ്പോൾ എല്ലാവരും സഹകരിക്കണമെന്നും കെ സുധാകരൻ അറിയിച്ചു. പാർട്ടിക്കകത്ത് പറയേണ്ട അഭിപ്രായ പ്രകടനങ്ങൾ പരസ്യമാക്കുന്നത് വിനയാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അഭിപ്രായ പ്രകടനങ്ങൾ പാർട്ടിയെ ദുർബലമാക്കുമെന്ന് അണികളും നേതാക്കളും ഓർക്കണമെന്നും കെ സുധാകരൻ വ്യക്തമാക്കി. ചന്ദ്രിക പത്രത്തിന്റെ അക്കൗണ്ടിൽ 10 കോടി എത്തിയതിൽ ദുരൂഹത കണ്ടെത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പത്രത്തിന്റെ നടത്തിപ്പ് ആവശ്യങ്ങൾക്കല്ല പണം എത്തിയതെന്ന് വ്യക്തമായെന്ന് അന്വേഷണ സംഘം പറഞ്ഞു. മുൻമന്ത്രി KT ജലീൽ ED മൊഴി നൽകിയത് സ്വന്തം ഇഷ്ടപ്രകാരമാണ്. KT ജലീലിൽ നിന്നും ശേഖരിച്ചത് ചന്ദ്രിക ഇടപാടുമായി ബന്ധപ്പെട്ട നിർണായക മൊഴിയാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ചന്ദ്രിക കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മാത്രമാണ് ED അന്വേഷണം പുരോഗമിക്കുന്നത്. AR നഗർ ബാങ്ക് ക്രമക്കേടിൽ നിലവിൽ കേസെടുക്കാൻ എൻഫോഴ്സ്മെന്റിനാകില്ല, ED വ്യക്തമാക്കി. സമാന്തര എക്സ്ചേഞ്ച് കേസ് പ്രതി റസലിന് സ്വർണ്ണക്കടത്ത് പ്രതികളുമായി ബന്ധമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. KT രമേശിന് വേണ്ടി നിരവധി തവണ സ്വർണം കടത്തിയതായി റസൽ മൊഴി നൽകി. കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കും സ്വർണ്ണക്കടത്ത് സംഘത്തിനുമിടയിലെ ഏജന്റായി പ്രവർത്തിച്ചിരുന്നുവെന്ന് റസൽ വെളിപ്പെടുത്തി. റസലിന്റെ മൊഴിയെടുക്കാൻ കൊച്ചി NIA യൂണിറ്റ് തെലങ്കാനയിൽ. അഫ്ഗാനിസ്ഥാനിലെ പഞ്ചശീർ പ്രവിശ്യയിൽ 3rd ശക്തമായ ഏറ്റുമുട്ടൽ തുടരുന്നു. പഞ്ചശീർ പിടിച്ചെടുത്തെന്ന താലിബാൻ വാദം അഹമ്മദ് മസൂദിന്റെ പ്രതിരോധ സേന തള്ളി. ഏറ്റുമുട്ടലിൽ ഇരുവിഭാഗത്തിനും വലിയ തോതിൽ ആളപായം ഉണ്ടായതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. മേഖലയിലെ നിയന്ത്രണം ഏറ്റെടുത്തെന്ന് താലിബാൻ അവകാശപ്പെട്ടു. പ്രധാന പാതകളും താലിബാൻ തടഞ്ഞു. 100 ആളുകൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങളിൽ സോണിയാഗാന്ധി നേരിട്ട് ഇടപെടണമെന്ന ആവശ്യവുമായി ഗ്രൂപ്പുകൾ. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിന്റെ സമവായ ശ്രമങ്ങളോട് മുഖം തിരിക്കാനാണ് ഗ്രൂപ്പുകളുടെ ശ്രമം. KC വേണുഗോപാലിന്റെ നിർദ്ദേശങ്ങൾ മാത്രം നടപ്പാക്കുന്ന താരിഖ് അൻവറിന്റെ പ്രവർത്തനങ്ങൾ ഏകപക്ഷീയമാണെന്ന വികാരം ഗ്രൂപ്പുകൾക്കുണ്ട്. തെരഞ്ഞെടുപ്പ് തോൽവി പഠിച്ച BJP സമിതി റിപ്പോർട്ടിൽ കെ സുരേന്ദ്രന് വിമർശനം. 35 കിട്ടിയാൽ കേരളം ഭരിക്കുമെന്ന പ്രസ്താവന ദോഷം ചെയ്തു. സുരേന്ദ്രൻ രണ്ടിടത്ത് മത്സരിച്ചതും തിരിച്ചടിയായെന്ന് തെരഞ്ഞെടുപ്പ് പരാജയം പഠിക്കാൻ നിയോഗിച്ച BJP സമിതിയുടെ റിപ്പോർട്ട്. 4 ജനറൽ സെക്രട്ടറിമാരുടെയും ഒരു വൈസ് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയ കാരണങ്ങളെക്കുറിച്ച് BJP പഠിച്ചത്. KSRTC ഡിപ്പോകളിൽ ഒഴിഞ്ഞുകിടക്കുന്ന മുറികൾ ബെവ്കോ ഔട്ട്ലെറ്റിന് നൽകാനാണ് ഗതാഗത വകുപ്പിന്റെ നീക്കം. ബെവ്കോ ഔട്ട്ലെറ്റുകൾ തുറക്കുന്നത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. മദ്യശാലകളുടെ സൗകര്യം കൂടുകയും തിരക്ക് കുറയുകയും ചെയ്യും. വാടകയുടെ അധിക വരുമാനമാണ് ലക്ഷ്യമെന്നും ബെവ്കോ പരിശോധിച്ച ശേഷം തീരുമാനം അറിയിക്കുമെന്നും ആന്റണി രാജു പറഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിന് ഞങ്ങളുടെ വെബ്സൈറ്റ്, YouTube ചാനൽ, FB പേജ് എന്നിവ സന്ദർശിക്കുക. ഏവർക്കും ശുഭാശംസകൾ.